താങ്ക് യു. അതിൻ്റെ കൂടെ ഇച്ചിരി മീൻചാറും എടുക്കാണേ. അല്ല കഷ്ണം വേണ്ട, ഇവിടെ നല്ല തിരിയാൻ തിരിയാൻ ഫ്രൈ ഉണ്ട്. അതെ, ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് അടുത്ത സ്ഥലത്തേക്ക് കമ്പളികണ്ടം വരെ പോകണം. അവിടെ ചെന്ന് നല്ല ഒന്നാം തരം രുചികൾ എന്താണുള്ളതെന്ന് അന്വേഷിക്കണം കേട്ടോ. അവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ നല്ല രുചികൾ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. നീ അവിടെ പോയി നോക്കാം. അല്ലേ സച്ചിനെ? തീർച്ചയായിട്ടും. പ്രവീണെ ബൈ. ഏ ഫോട്ടോ വേണം? ഓഹോ, അത് ഞാൻ അന്ന് നമ്മളങ്ങനെ മറയൂരിൽ നിന്ന് മൂന്നാർ വഴി കമ്പളികണ്ടത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ മറയൂർ മൂന്നാർ റൂട്ടിൽ തന്നെ നല്ല രസകരമായ യാത്രയാണ്, തീരത്തോട്ടത്തിനകത്തൂടുള്ള യാത്രയാണ്. പക്ഷേ ആ പോകുന്ന വഴിക്ക് നല്ല കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നൂഡിൽസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ്, നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുമൊക്കെ കഴിച്ച് നമ്മൾ കമ്പളികണ്ടത്തെത്തുമ്പം സമയം 12:30. അപ്പോൾ പാചകം നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എങ്ങനെയാണ് രുചി എന്നൊക്കെ പറയാം. പോകുന്ന വഴിക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പോവുകയും ചെയ്യാം. അല്ലേ സച്ചിനെ? തീർച്ചയായിട്ടും. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് നൂഡിൽസ് ഇതാ ഇപ്പം എത്തും. ഇപ്പം മൂന്നാർ എത്തുന്നതിന് മുമ്പ് തന്നെ നൂഡിൽസ് എത്തും നമ്മുടെ മുന്നിൽ. വളവിങ്കൽ നിന്ന് നൂഡിൽസ് കഴിക്കാം. ആ വളവിങ്കൽ തന്നെ. ചായ കാപ്പി എല്ലാം ഉണ്ടല്ലേ? അതെ, നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ നടയിൽ ഏകദേശം ഒരു 5000 MSL മുകളിൽ അല്ലേ? അയ്യായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലാണ് തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. മാഗി ടീ ബ്രെഡ് ഓംലെറ്റ്. ശേഖരണ്ണൻ്റെ കട? അതെ, ശേഖരണ്ണൻ്റെ കടയല്ല, ശേഖരണ്ണൻ്റെ അണ്ണൻ്റെ കട. ഇവിടെ തേയിലൊക്കെ നുള്ളി ബാഗിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഊട്ടിയിൽ പോയതാണ്. ഊട്ടി പോയപ്പോഴും ഇതുപോലെ തേയില നുള്ളുന്ന കാഴ്ചകളൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാ. ഇപ്പം ഏതായാലും ഇതേ ഇഷ്ടംപോലെ മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതേ ഡബ്ബയ്ക്കകത്ത്. ചേട്ടാ, ഞങ്ങൾക്ക് 4 നൂഡിൽസ്, 1 ബ്രെഡ് ഓംലെറ്റ്, ചായ, എല്ലാവർക്കും കട്ടൻ ചായ, നാരങ്ങ ഉണ്ടോ? നാരങ്ങ പിഴിഞ്ഞ ലൈം ടീ മതി. ഓക്കെ. മാഗി, ഞങ്ങൾ എല്ലാവരും ലൈം ടീ ആണ് പറഞ്ഞത്, പക്ഷേ അവസാനം വന്നപ്പോഴത്തേന് രണ്ടുപേര് ലൈം ടീ മാറ്റി പാൽച്ചായ ആക്കി. കാലുമാറി. അപ്പൊ ആദ്യം ചായ എന്ന് തുടങ്ങാം, അത് കഴിഞ്ഞ് മാഗി ആയി വരുന്നേ ഉള്ളു അല്ലേ ചേട്ടാ? ആ മാഗിക്കകത്ത് സവോളയൊക്കെ അരിഞ്ഞ് ചേർത്ത് പച്ചമുളക് ചേർത്ത് മാഗിയുടെ മസാല തന്നെ. മാഗി എന്ന് പറഞ്ഞ നൂഡിൽസ് മസാല. മാഗി അങ്ങനെ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നല്ലോ കേട്ടോ, ഇവിടെ അതായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ ഇട്ടാണ് ഇവർ ചെയ്ത് റെഡിയാക്കി തരുന്നത്. അതിരാവിലെ ഇതിലെ വരുമ്പോഴല്ലോ ആ തണുപ്പത്ത് ആ നൂഡിൽസ് കഴിക്കണം, പ്രത്യേക ഒരു ഫീലാണ്. അതിരാവിലെ വരണം. ഇതിപ്പോൾ ഇച്ചിരി 10 മണിയായി. ഇവിടെ ഇങ്ങോട്ട് വന്നതാണല്ലോ. ബാബാ കാണിക്കാം. ഇങ്ങോട്ട് വന്നാലോ തേയിലത്തോട്ടം പറയും. തേയിലത്തോട്ടത്തിന്റെ മുന്നിൽ നിന്ന് നല്ല ഒന്നാം തരം ലൈം ടീ കുടിക്കും. അങ്ങ് തേയിലത്തോട്ടം ഇങ്ങനെ പടർന്നു കിടക്കാണ്. അങ്ങ് മേളില് മലകളാണ്, അപ്പുറത്തെ സൈഡില് നല്ല മലകൾ ഇങ്ങനെ പടർന്നു നിൽക്കുന്നു, അല്ല വരി വരിയായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാടുണ്ട്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് തേയിലത്തോട്ടം ഉണ്ട്. തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് കാറ്റാടിമാരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. നല്ല രസമാണ് കാണാൻ.
നമ്മുടെ സാധാരണ നൂഡിൽസ് അതിനകത്ത് മുട്ടയിട്ട് കുറച്ച് സവോള ഇട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് നൂഡിൽസിന്റെ മസാല മുഴുവൻ ഇട്ട് തന്നു നമുക്ക് തൈ പിടിക്കാം. ഞാൻ പറഞ്ഞില്ല തൈലൊക്കെ ഇങ്ങനെ ചാക്കിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്, ചാക്കല്ല കെട്ടി വെച്ചിരിക്കുന്നത്. അതെ, ഇവിടെ ബെഞ്ചുണ്ട്, നല്ല വെയിലാണ്, ഇവിടെ ഭയങ്കര വെയിലാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ തൈലത്തോട്ടൊക്കെ കണ്ടിരുന്ന് നമുക്കിങ്ങനെ കഴിക്കാം. അതെ, വേറൊരു കാര്യം കൂടെ പറയാം, പ്ലാസ്റ്റിക് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ കൈ ഉപയോഗിച്ച് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് വെച്ച് തന്നെ ഞാൻ കഴിക്കാം. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്, പക്ഷെ നല്ല വെയിലാണ്, നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ അപ്പുറത്തോട്ട് പോയി, ഞാനും അങ്ങോട്ട് പോവാം, അവരുടെ കൂടെ ഒന്ന് കഴിക്കാം അല്ലേ. വാ, ഇവരിവിടെ ഓൾറെഡി ഫുഡ്ഡി തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? ചെറിയ തണുപ്പ്, ഇപ്പം വലിയ തണുപ്പില്ല കേട്ടോ, ചെറിയൊരു തണുപ്പ് അല്ലേ. ആ തണുപ്പത്ത് നല്ല ചൂട് നൂഡിൽസ്. സംഭവം കൊള്ളാം, അതെ സംഭവം കൊള്ളാം, പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു ടൊമാറ്റോയും ഒരു ലേശം കൂടെ കുറച്ചുകൂടെ പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുളിച്ചേനെ. അല്ല നമുക്കിനി ഇതുണ്ട് ബ്രെഡ് ഓംലെറ്റ്, നമ്മൾ ഒത്തിരി നേരം നിൽക്കുന്നില്ല, ഉച്ചഭക്ഷണത്തിന് പോകണം, അതുകൊണ്ട് ബ്രെഡ് ഓംലെറ്റ് ഒന്ന് കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം അല്ലേ. ഒരു രണ്ട് പച്ചമുളകും കൂടെ പറയാല്ലേ അരിഞ്ഞതിൻ്റെ മുകളിൽ. ചേട്ടാ രണ്ട് പച്ചമുളക് ഒന്ന്, ഒരു പച്ചമുളക് ഒന്ന് അരിഞ്ഞതിൻ്റെ മുകളിൽ. സ്വല്പം കൂടെ പച്ചമുളക് കൂടെ വരുമ്പോഴേ എൻ്റെ രുചി ഒന്നുകൂടെ ഒന്ന് കൂടും. പിന്നെ ഇവിടെ രണ്ട് പട്ടി കിടപ്പുണ്ട്, രണ്ടല്ല മൂന്നെണ്ണമുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് കഴിക്കടാന്ന് നിങ്ങൾ പറഞ്ഞേക്കും, ഞങ്ങൾ ഫുഡ് കൊടുത്താണ്, അതെല്ലാം ഒന്നും നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പറ്റിയത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചില കാര്യങ്ങൾ വീഡിയോയിൽ എടുക്കാൻ പറ്റും, നമ്മൾ എടുക്കുന്നു. അതെ, നല്ല കമ്പനിയാണ് ഞങ്ങൾ ഇതുമായിട്ട്. സാറേ ബ്രെഡ് ഓംലെറ്റ്. ഇത് കൈകൊണ്ട് കൈകൊണ്ട് എടുക്കാം. ഇത് 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 അങ്ങനെയാണ്. നാല് വർഷങ്ങളല്ലേ, മുറിക്കണമെങ്കിൽ ഒന്ന് പിടിച്ച് മുറിച്ചാലേ പറ്റൂ. യെസ് കൃഷ്ണ. ചെറിയ മധുരമുള്ള ബ്രെഡ് അല്ലേ, മുളകും കൂടെ കൂട്ടും, നല്ല ചൂട് മുട്ടയും. അതെ, ബ്രെഡിനൊരു ചെറിയ മധുരമുണ്ട്, ആ ഓംലെറ്റിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളകൊക്കെ കിടക്കുമ്പോഴത്തേന് അതെല്ലാം കൂടെ കൂടിയൊരു രസമുണ്ട്. ഇനിയിപ്പം നമ്മൾ കമ്പ്ലി കണ്ട് തിന്നിട്ട് കാണാം കേട്ടോ, അതുവരെ ബബായ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ കമ്പ്ലിയേണ്ടത്തെത്തി, കമ്പ്ലിയേണ്ടത്തെത്തി. സച്ചിനുണ്ട്, സുരേഷുണ്ട്, വിഷ്ണുണ്ട് നമ്മുടെ കൂടെ. സുരേഷാണ് ഈ ഹോട്ടൽ പരിചയപ്പെടുത്തുന്നത്. ചെറിയൊരു ഹോട്ടൽ, കലവറ ഹോട്ടൽ, കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ ചോറ് കിട്ടും, കഞ്ഞി കിട്ടും, കപ്പ കിട്ടും, അതുപോലെ തന്നെ വെള്ളയപ്പം വേണ്ട ഒരു വെള്ളയപ്പമുണ്ട്. ഞാനിപ്പോൾ കഴിക്കുന്നത്, നമ്മളിവിടെ കഴിക്കുന്നതെന്നു വെച്ചാൽ, ഇവർ മൂന്നുപേരും സച്ചിനും സുരേഷും വിഷ്ണുവും കഴിക്കുന്ന ചോറാണ്, ഞാൻ കഞ്ഞി. കഞ്ഞിക്ക് എനിക്ക് കൂട്ടാനായിട്ട് അങ്ങനത്തെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. ബാ, ഇവിടെ തിരിയാൻ ഫ്രൈ ഉണ്ട്, തിരിയാൻ മീൻ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ്. മൂന്ന് കഷ്ണം തിരിയാൻ ഫ്രൈ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തികൾ രണ്ടെണ്ണം, ഒന്ന് കാന്താരി ചമ്മന്തിയാണ്, ഒന്ന് തേങ്ങാ ചമ്മന്തിയാണ്. അതുകൂടാതെ ഇവിടെ ഒരു അച്ചാർ, അവിടെ ഒരു അച്ചാർ, ഇത് ഇഞ്ചിക്കറിയാണ്, ഇത് തോരൻ, കടല, ഇത്രയും കാര്യങ്ങളുണ്ട്. സച്ചിൻ ചോറിൻ്റെ കൂടെ കപ്പയും മീൻകറിയാണ് സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നത്. അതേസമയത്ത് സുരേഷ് കഴിക്കുന്നത് അയലക്കണ്ണി അല്ലേ, അയലക്കണ്ണി ഫ്രൈ ആണ്. ഇപ്പോഴത്തെ നമ്മുടെ വിഷ്ണു ഒരുപോലെ, വിഷ്ണു ബീഫ് വേണം, രാവിലെയാണെങ്കിൽ ഉച്ചക്കാണ് വൈകിട്ടാണ് സ്വല്പം ഡീപ് ഫ്രൈ ഉണ്ടെങ്കിൽ സംഭവം പൊടിക്കാം. അത് ചോറൊക്കെ വെക്കുള്ളൂ. അങ്ങനെ വിഷ്ണു ഡീപ് ഫ്രൈ മറ്റു കറികളാണ്. സച്ചിനെ ഞാനൊരു സ്വല്പം കപ്പ എടുത്തു. നമുക്ക് കഞ്ഞിയുടെ കൂടെ ഒരു സ്വല്പം കപ്പ. താങ്ക് യു. അതിൻ്റെ കൂടെ ഇച്ചിരി മീൻചാറും എടുക്കുകയാണേ. അല്ല കഷ്ണം വേണ്ട, ഇവിടെ നല്ല തിരിയാൻ, നല്ല തിരിയാൻ, തിരിയാൻ ഫ്രൈ ഉണ്ട്. മീൻചാറ് ആ കപ്പയുടെ പുറത്തൂടെ ഒഴിച്ചിട്ട് ആ കപ്പയും മീൻചാറും തന്നെ ആദ്യം കഴിക്കാം. സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുകയാണ്, കഞ്ഞിയാണെന്ന് പറഞ്ഞാൽ പോലും സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ കഞ്ഞിവെള്ളവും ചോറും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. അതിനാണ്
ആ കപ്പയും മീൻചാറും ആ കൂടിയ മിശ്രിതം അത് ആദ്യം ഇങ്ങനെ എടുക്കാം. അടിപൊളി അടിപൊളി. ആവശ്യത്തിന് എരിവൊക്കെ ചേർത്ത് തേങ്ങ അരച്ച മീൻ കറി കൊള്ളാം. ആ പുളിയുണ്ട്, തേങ്ങയുടെ രുചിയുണ്ട്, ആ മീൻകറിയുടെ നമ്മുടെ നാടൻ മീൻകറിക്ക് ഒരു പ്രത്യേക എരിവില്ലേ, ആ എരിവുണ്ട്. സംഭവം പൊളിക്കും. അതിൻ്റെ കൂടെ ചൂട് കഞ്ഞി, അതുപോലെ തന്നെ പപ്പടമുണ്ട്. പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് അതിനകത്ത് ഇടണ്ട, അതിങ്ങനെ തന്നെ പപ്പടത്തിൻ്റെ ഉപ്പുമൊക്കെ കൂട്ടിക്കൊള്ളാം. അതുപോലെ തന്നെ കടലക്കറിയാണ്, കൂട്ടുകറിയാണ് തോന്നുന്നു അല്ലേ? ആ കൂട്ടുകറിയാണ് കേട്ടോ, കടലക്കറി എന്ന് ഞാൻ പറഞ്ഞു, സോറി കൂട്ടുകറിയാണ്. കടലയാണ് മെയിനായിട്ട് ഇതിനകത്ത്. വെരി സ്പെഷ്യൽ ഐറ്റം വേറൊരെണ്ണം അങ്ങനെ വെച്ചാൽ നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി ബാ. കാന്താരി മുളക് ചുവന്നുള്ളി ഇത് രണ്ടും കൂടെ ചതച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ തന്നിരിക്കുക. സംഭവം കൊള്ളാം. ബീഫ് എങ്ങനെയുണ്ട് ബീഫ്? സവാള ഒന്നും കൂടാതെ ഒന്ന് കഴിച്ചു നോക്കിയാൽ ആദ്യം അതിൻ്റെ രുചി തന്നെ കിട്ടില്ല. നല്ല നല്ല സോഫ്റ്റ് ഫ്രൈഡ് മീൻ കഴിച്ചോട്ടെ. സുരേഷിന് സ്വല്പം മീൻ കുറച്ച് എനിക്ക് പല്ല് വയ്യാത്തതാണ്. നല്ല സോഫ്റ്റാണ്. അതെ ഇവിടെ എന്തോ പ്രസംഗം അതുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒച്ചപ്പാടും ബഹളവും കൂടെ ചിലപ്പോൾ ഇതിനകത്ത് വന്നേക്കും കിട്ടിച്ചേക്കണം. അതേപോലെ തന്നെ സുരേഷ് ബീഫ് ഉണ്ട് അല്ലേ? സുരേഷ് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. രുചി ഇന്ന സ്ഥലങ്ങളിലുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുന്നേ ഉള്ളൂ. നമുക്ക് തിരിയാൻ ബിരിയാണി ഫ്രൈ നല്ലതാണ്. പുറത്ത് നല്ല മുരുമുരുപ്പുണ്ട്. അതേപോലെ തന്നെ ഞാൻ മസാലയുടെ രുചിയൊക്കെ കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട് തന്നെയുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ കപ്പയും മീൻചാറും ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ രുചിയാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ മാങ്ങ ചമ്മന്തി, തേങ്ങ മാങ്ങ ചമ്മന്തി ഉണ്ട്. ഞാൻ ഇച്ചിരി മുമ്പേ അതൊരു സ്വല്പം കഴിച്ചിരുന്നു. എന്തായാലും ക്യാമറ വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ പോയി. എന്നാലും അതിൻ്റെ രുചി നല്ലതാണ്. നമുക്കേ കഞ്ഞിയിലൂടെ ഒരു സ്വല്പം ഒഴിക്കാനായിട്ട് രസമുണ്ട്, പുളിശ്ശേരിയുണ്ട്, പച്ചമോരും ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്വല്പം രസം ഒഴിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ കൊല്ലത്ത് പോയപ്പോൾ രസവും മീൻചാറും ഒക്കെ കഴിക്കുന്ന ഓർക്കുന്നുണ്ടോ? പഴങ്കഞ്ഞിയിലൂടെ രസം, മീൻചാറ്, തൈര് ഇതെല്ലാം കൂടെ ഒഴിച്ചാണ് പഴങ്ങനെ. ഇതിപ്പോൾ ഞാൻ രസം മാത്രം അതിന് കഞ്ഞിക്കട. രസം ഒഴിച്ച് നല്ലതാണ് കേട്ടോ. രസം ഒഴിച്ച് കഞ്ഞി കുടിക്കാനും നല്ല രുചിയാണ്. പിന്നെ അതാ വെളുത്തുള്ളിയുടെ രുചിയും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ രസത്തിൻ്റെ ആ കായമൊക്കെ ചേർത്ത് ആ രുചിയും ചെറുപുളിയും ചെരുവും ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. വെളുത്തുള്ളിയുടെ രുചിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം ഈ ചെറിയ കൂണുകട അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കുടുംബശ്രീ കട, അവിടുന്ന്
കഞ്ഞിയും ഊണും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇതിനു മുമ്പ് നമ്മൾ നൂഡിൽസും കഴിച്ചിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. തൽക്കാലത്തേക്ക് ബൈ ബൈ.